depends on Jehovah's word, all the things he has said. We must live not on bread alone, live by his word instead. Even now we have peace and joy, future blessings assured. Man must live not on bread alone. Life depends. Praise the Lord. പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന ഏവർക്കും യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 5:2, അതിന്റെ 2 ലൂക്ക് chapter 5 verse 2. അപ്പോൾ രണ്ട് പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. മീൻപിടുത്തക്കാർ വാടി തളർന്ന് പടകുകൾ കരയ്ക്ക് അടുപ്പിച്ച് വല കഴുകി കെട്ടിവെച്ചിട്ട് വീട്ടിൽ പോകാമെന്നവർ തീരുമാനിച്ചു. തളർന്ന മനസ്സോടെ അവർ വല കഴുകി കെട്ടുകയായിരുന്നു. നിരാശയിൽ നിന്നുയർന്ന അനേക ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ കൂടി കടന്നുപോയി. ആ സമയത്താണ് യേശു വന്നതും ശീമോന്റെ പടകിൽ ഇരുന്നു കൊണ്ട് ദൈവരാജ്യത്തിന്റെ വചനം പ്രസംഗിച്ചതും. വചനം കേൾക്കേണ്ടതിന്റെ ജനം യേശുവിനെ തിക്കി തിരക്കുന്നുണ്ടായിരുന്നു. വല കഴുകി കെട്ടുന്നതിനിടയിൽ പത്രോസും യേശുവിന്റെ വചനങ്ങളെ ശ്രദ്ധിച്ചിരിക്കാം. വചനം കേട്ട പത്രോസിനെ ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കുവാൻ യേശു നിർദ്ദേശം നൽകി. കഴുകി കെട്ടിയ വല വീണ്ടും അഴിച്ചു. കർത്താവിന്റെ വാക്കിനെ വല വീശി. അത്ഭുതം സംഭവിച്ചു. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. വല കീറാറായി. കൂട്ടാളികളെ കൂടെ മാടി വിളിച്ചു. എല്ലാവരും ചേർന്ന് വലിച്ച് വല കയറ്റി. മീൻപിടുത്തക്കാർക്ക് സംഭ്രമമുണ്ടായി. എന്നാൽ പത്രോസിന് കുറ്റബോധമുണ്ടായി. പാപിയായ എന്നെ വിട്ടുപോകണമേ എന്നവൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ യേശു പത്രോസിനെ വിട്ടുകളഞ്ഞില്ല. അവനെ മനുഷ്യരെ പിടിക്കുന്നവൻ എന്ന പുത്തൻ ഉത്തരവാദിത്വവും അവന് നൽകി. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ പ്രത്യാശ നഷ്ടപ്പെട്ട് ധൈര്യഹീനായിത്തീരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം കൃപയാൽ നമ്മെ അനുദിനം നടത്തുവാൻ മതിയായവനാണ്. ഇയ്യോബിന്റെ പുസ്തകം 14:7-9 വാക്യങ്ങളിൽ പറയുന്നത് പോലെ, ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. വേർ നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. ഇയ്യോബ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്ത് സംഭവിച്ചാലും പ്രത്യാശ കൈവിടരുത്. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല എന്ന് നാം മനസ്സിലാക്കുകയും നമ്മുടെ ദൈവം പ്രത്യാശ നൽകുന്ന ദൈവമാണെന്നും നമ്മുടെ ആവശ്യങ്ങൾ തക്ക സമയത്ത് അവിടുന്ന് സഹായിപ്പാൻ മതിയായവനുമാണെന്നുള്ള ചിന്ത എപ്പോഴും നമുക്ക് വേണം. അതുകൊണ്ട് ആ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് മുന്നേറാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തന്ന വിലയേറിയ വചനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ആവശ്യങ്ങളുടെ നടുവിൽ ഞങ്ങൾ ഭാരപ്പെടാറുണ്ട്, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കാറുണ്ട്, നിരാശ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് വരാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ പ്രത്യാശയിൽ നിലനിർത്തുന്ന വചനങ്ങൾ തന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദൈവം പ്രത്യാശ നൽകുന്ന ദൈവമാണെന്നും ഞങ്ങളുടെ ആവശ്യങ്ങൾ തക്ക സമയത്ത് അവിടുന്ന് സഹായിപ്പാൻ മതിയായവനാണെന്നും പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല എന്നും ഞങ്ങളെ കേൾപ്പിച്ച കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. അപ്രകാരം അങ്ങിൽ പ്രത്യാശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ്റെ കോണം ഞങ്ങളെ ഏവരെയും സഹായിച്ചാട്ടെ, എല്ലാവരെയും ബലപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ചെയ്തിടും ഞാൻ, ഒന്നും അസാധ്യമായില്ലെന്നേ.